Dear students, in this topic, we are first chapter of the production possibility curve, short title PPC. This is production possibility frontier. We have to PPC. ഉൽപാദന സാധ്യത അതിന് എന്ന പാഠമാണ് പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ് നിർവചനം ദിനേഷ് സാർ പഠിപ്പിച്ചിട്ടുണ്ട്. സെൻട്രൽ എക്കണോമിക് പ്രോബ്ലം എന്ന ഭാഗം അശോക് സാർ പഠിപ്പിച്ചിട്ടുണ്ട്. പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്നാണ് ഞാൻ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താണ് സെൻട്രൽ എക്കണോമിക് പ്രോബ്ലം എന്ന അർത്ഥമാണ്? എങ്ങനെയാണ് സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസ് എറൈസ് ചെയ്യുന്നത്? ആർക്കും ഓർമ്മയുണ്ടോ? എന്താണ് ഇറ്റ് എറൈസസ് ഫ്രം ദ സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ്. എറൈസസ് ഫ്രം ദ സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ്. അതിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അശോക് സാർ കഴിഞ്ഞ ദിവസം പുസ്തകത്തിൽ പറയുന്ന രീതിയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊന്ന് ഓവർവ്യൂ ചെയ്യുകയാണ് ഇപ്പോൾ. പക്ഷെ കുറച്ചുകൂടെ വിശാലമായ അർത്ഥത്തിലാണ് അത് പറയാൻ പോകുന്നത്. അതെന്താ മനസ്സിലാക്കിയിട്ട് നമുക്ക് ഈ ടോപ്പിക്കിലേക്ക് വരാം. എന്താണ് സെൻട്രൽ എക്കണോമിക് പ്രോബ്ലം? അതിൽ ആദ്യത്തെ പ്രോബ്ലമാണ് പ്രോബ്ലം ഓഫ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. ഏതൊരു സമ്പദ് വ്യവസ്ഥയും മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണം, അല്ലെങ്കിൽ തീരുമാനമെടുക്കണം. എന്തൊക്കെയായിരിക്കും അത്? ഏതൊക്കെയാണ്? വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ആൻഡ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. ഇപ്പൊ ലഭ്യമായ പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഏത് സാധനങ്ങൾ ഉത്പാദിപ്പിക്കണം എന്ന് സമ്പദ് വ്യവസ്ഥ തീരുമാനമെടുക്കണം. അങ്ങനെ തീരുമാനിച്ചിട്ട് അതിലേക്ക് സമ്പദ് വ്യവസ്ഥയുടെ ലഭ്യമായ വിഭവങ്ങൾ വിഭജിച്ചു നൽകണം, അതുവഴി ഉത്പാദനം ഉണ്ടാകണം. ഇതാണ് അവിടെ പ്രതിപാദിക്കുന്നത്. സോ എക്കോണമി ഹാസ് ടു ടേക്ക് ഡിസിഷൻസ് ഓൺ വിച്ച് ഗുഡ്സ് ആർ ടു ബി പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ് ആൻഡ് അലോക്കേറ്റ് ഇറ്റ്സ് അവൈലബിൾ റിസോഴ്സസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ദീസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇത് നിങ്ങളുടെ കഴിഞ്ഞ ദിവസം സാർ പഠിപ്പിച്ചപ്പോൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇതോടൊപ്പം ചേർത്ത് വായിക്കാൻ പറ്റുന്ന രണ്ട് പ്രോബ്ലവും ഒരു സമ്പദ് വ്യവസ്ഥ ഫേസ് ചെയ്യുന്നു. അതില് രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് റിസോഴ്സ് വിഭജിച്ച് ഉൽപാദനം നടത്തുമ്പോൾ ആ റിസോഴ്സസിന്റെ ഉൽപാദനം കാര്യക്ഷമമായിട്ടും പൂർണ്ണമായിട്ടും നടത്തും. ഉദാഹരണത്തിന് നമുക്ക് ഒരേ ഏക്കർ ലാൻഡ് ഉണ്ട്, അതിൽ നമ്മൾ വെജിറ്റബിൾസ് റൈസ് കൃഷി ചെയ്യുന്നു. അപ്പൊ ഒരേ ഏക്കർ ലാൻഡ് മുക്കാൽ ഭാഗം മാത്രം എടുത്ത് കൃഷി നടത്താതെ ആ ഒരേ ഏക്കർ ലാൻഡ് പൂർണ്ണമായിട്ടും കാര്യക്ഷമമായിട്ട് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ അതിൽ നിന്ന് കിട്ടുന്ന മാക്സിമം ഔട്ട്പുട്ട് ലഭ്യമാകും. അതും സമ്പദ് വ്യവസ്ഥ നേടുന്നത് ഒരു പ്രശ്നമാണ്. എന്നുവെച്ചാൽ ഇൻഎഫിഷ്യൻസി ആൻഡ് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് should be avoided. Wastage of resources should be avoided. For second problem, ഒന്ന് മനസ്സിൽ വെച്ചിരിക്കുക. കാരണം അത് നമ്മുടെ പിഎസ്സിൽ ആവശ്യമായിട്ട് വരുന്നത് കൊണ്ടാണ് ഇതോട് ചേർത്ത് എന്ന് പറയുന്നത്. പ്രോബ്ലം ഓഫ് എഫിഷ്യൻസ് ആൻഡ് ഫുൾ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. മൂന്നാമത്തെ പ്രോബ്ലം ഉണ്ട്, നമ്മുടെ വിഭവങ്ങൾ ഇപ്പൊ ലഭ്യമായ വിഭവങ്ങളോടാണ് നമ്മുടെ സാധനങ്ങൾ ഉത്പാദിപ്പിക്കുന്നത്. പക്ഷേ മനുഷ്യന്റെ ആവശ്യങ്ങൾ വർദ്ധിച്ചു വരികയാണ്. അപ്പൊ എന്ത് ചെയ്യണം? റിസോഴ്സസ് കൂട്ടണം, വർദ്ധിപ്പിക്കണം, ഗ്രോ ചെയ്യണം, അതിനുള്ള സ്റ്റെപ്സ് എടുക്കണം. അതിലൂടെ രാജ്യത്തിന്റെ വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾ ഇൻക്രീസിംഗ് ഗ്രോയിങ് നീഡ്സ് ഓഫ് ദ എക്കോണമി ക്യാൻ ബി മെറ്റ്. മൂന്നാമത്തെ പ്രോബ്ലം പ്രോബ്ലം ഓഫ് ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്. ഈ മൂന്ന് പ്രശ്നങ്ങൾ അറിഞ്ഞാൽ പി പി സി പഠിക്കുവാൻ നമുക്ക് എളുപ്പമാണ്. കാരണം
central economic problem ഇതിന്റെ ഒരു ജ്യോമെട്രിക്കൽ എക്സ്പ്രഷൻ ആണ് ക്രഷൻ ഫാസിലിറ്റി കർവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ central economic problem ഇതിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ് ആണ് central ക്രഷൻ ഫാസിലിറ്റി കർവ് എന്ന് പറയുന്നത് ഇത് ഒരു ടാബുലർ ആൻഡ് ഗ്രാഫിക് പ്രസന്റേഷൻ ആണ് പ്രൊഡക്ഷൻ ഫാസിലിറ്റി കർവ് എന്ന് പറയുന്നത് असंप्शन्स For the sake of simplicity, अदरे basic रूप में सिद्धांत के ऊपर आते हैं। पिनीड अधिक मात्रा में वाला एंड संभव इतना पिनीड अधिक complex आकर के लिए पिनीड अधिक पड़ेगी इन चीज़ों का दीदी आम सामान्य इच्छा से। PPC चिला assumptions में base लाना नर्मिच करो। assumptions से पहले ही पढ़ी करना दिल्ला, और फिर subject को लाइन मंसूला करने में उन्हें डाल, यानी प्रत्येक वर्ड तो आए। What to produce in economy needed millions of goods and services. अदर ने choice लिए इतना साथ में उत्पाद दिखेना. पर आज ये इतना millions of goods and services उत्पाद दिखेना. ये तो इलाम कोटे एक उरी graph लो, table लो, कांड के हैं. represent किए प्रयास मारे हैं. त्याग ये उत्पाद दिखेना साथ में उन्होंने इतना. जन्म लड़ना मारना संगीत. हाँ जी. So there is only two goods are produced in the economy. Here it is taken corn and cotton. But area we are talking about that is the area that is defined by the corn. We can show that we call it as corn, cotton, matra ma. But totally we call it milla in some way. Gender of the carrier. उत्पादन संशय उत्पादन प्राधान्य उत्पादक निर्मी मनसाद उत्पादिकोजी ഒരു സമ്പദ്വ്യവസ്ഥയ്ക്ക് നിലവിലെ വിഭവങ്ങൾ
उपयोग नीवे सांकेंद्र उत्पादिपा कहु साधन विविध संयोग चेरीवी आशय पूर्ण मनसेशन अभी production possibilities or combinations second product aadi utpanna edukka form third product rendamatha utpanna total ivide njan vyadhyathe vipavangala vibhajichu kondu ulpadipikkunnu anj possibility aanu find a b c d e उत्पादन उत्पादिपी मुकाल उत्पादन 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 C possibilities ile corn randa unit ay utpadikkunu appo cotton utpadan 7 D 3 4 E 4 5 ida oru production possibility schedule unikkan parayanu ennadu corn inde utpadan koodunu cotton utpadan koraiyunu ella reethi varu ane kaaranam unda प्रत्येक मेन मनसिटी उत्पादन
So accordingly get maximum 10 units of cotton, production point is 0. So the first combination is 0, 10. That first possible. Other than the extreme portion possibility are here. ഒരു സാധനം മാത്രമാണ് ഉൽപ്പാദിപ്പിക്കുക, കോൺ മാത്രം ഉൽപ്പാദിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ അർത്ഥം അക്കോർഡിംഗ് യൂസസ് ഓൾ ഇറ്റ്സ് റിസോഴ്സസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് കോൺ ഓൺലി. സോ പ്രൊഡക്ഷൻ ഓഫ് കോൺ ഈസ് സീറോ. അക്കോർഡിംഗ് ഇറ്റ് മാക്സിമം യൂണിറ്റ് കോൺ, യൂണിറ്റ് കോൺ ആൻഡ് കോൺ ഫോർ ആൻഡ് കോട്ടൺ സീറോ യൂണിറ്റ്. ഇൻ ബിറ്റ്വീൻ BCD possibilities. Economy has a possibility of producing both goods. Here it is 1, 9, here it is 2, 7, here it is 3, 4. These are the possibilities of combinations of two goods. Either TP is number of the other. And the TPC shows the various possibilities or combinations of two goods that an economy can produce with the given, the available resource that is given technology. So definitions of it. Definition padhiya, schedule lo bhi vaalu padhiya. Idile manasilakkanda mattoru karyam kodi varu. Ivide kovalinte utpadanam ഓരോ യൂണിറ്റും കണ്ട് വർദ്ധിപ്പിക്കുമ്പോൾ കോട്ടന്റെ ഉൽപാദനം കുറയുകയും എന്താ കാരണം? ഓരോ യൂണിറ്റ് കോൺ വർദ്ധിക്കുമ്പോഴും കോട്ടന്റെ റിസോഴ്സ് ആണ് കോണിന്റെ ഉൽപാദനത്തിലേക്ക് മാറ്റുകയും ആ കോട്ടന്റെ ഉൽപാദനം ആനുപാതികമായി കുറയുകയും ചെയ്യും. എന്നുവെച്ചാൽ ഒരു ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഫുഡ് നടക്കുകയാണ്. കാരണം ഇവിടെ പൂജത്തിൽ ഒരു യൂണിറ്റ് ആയിട്ട് കോൺ വർദ്ധിക്കുമ്പോൾ കോട്ടന്റെ അളവ് 10 to 9 കുറയുകയാണ്. വീണ്ടും ഒരു യൂണിറ്റ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ കോട്ടന്റെ ഉൽപ്പാദനം 9 to 7 കുറഞ്ഞു, അവിടെ 2 units ഉപേക്ഷിക്കുകയാണ്. കോണിന്റെ ഉൽപ്പാദനം 2 to 3 കൂടുമ്പോൾ കോട്ടന്റെ ഉൽപ്പാദനം 7 to 4 കുറയുന്നു. വീണ്ടും അടുത്ത കോമ്പറേഷനിലേക്ക് പോകുമ്പോൾ കോണിന്റെ ഉൽപ്പാദനം 1 units കൂടുന്നു, 4 കൂടുന്നു. കോട്ടന്റെ ഉൽപ്പാദനം 0 കുറയുന്നു. അതിന് കാരണം എന്ന് മനസ്സിലാക്കുന്നത് കോണിന്റെ ഉൽപ്പാദനം കൂടുന്നു, കോട്ടന്റെ ഉൽപ്പാദനം കുറയുകയും. എന്താണ് കാരണം? അതിന്റെ കാരണം നിലവിലെ റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് രണ്ട് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ ഒന്നിന്റെ ഉൽപ്പാദനം കൂട്ടണമെങ്കിൽ മറ്റൊന്ന് ഉൽപ്പാദിപ്പിക്കുന്ന റിസോഴ്സ് കോടതി വേണ്ടി മാറ്റി വയ്ക്കുകയും അതിനനുസരിച്ച് കോട്ടന്റെ ഉൽപ്പാദനത്തിൽ കുറവ് വരും. ഇതാണ് ഈ ഷെഡ്യൂളിൽ പറയുന്നത്. Y-axis,
x-axis ilum quarter enna unit ilum y-axis ilum unit measurement ilum सेंट्रल इकोनॉमिक प्रॉब्लम लोकेट
അല്ലാതെ യൂണിറ്റ് പിടിച്ചുകൊണ്ടുള്ള ഒരു ഗ്രാഫ് വരയ്ക്കുകയാണ്. ഇതാണ് സാധാരണ ഗതിയിലുള്ള ഒരു മാതൃക. ഈ കേസ് മാതൃകയ്ക്ക് നിങ്ങൾ വച്ചു വെച്ചാൽ മതി. ഇത് കോൺകേവ് ഷേപ്പ് ആണ്, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. പിപിസിയിലുള്ള ഏതൊരു ബിന്ദുവും വിവിധ കോമ്പിനേഷൻസ് ഉണ്ട്. പിപിസിയിലുള്ള ഏതൊരു ബിന്ദുവും കാണിക്കുന്നത് എഫിഷ്യന്റ് ആൻഡ് ഫുൾ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് ആണ്. എഫിഷ്യന്റ് ആൻഡ് ഫുൾ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. അതേസമയം നമുക്ക് ഇതിന് അകത്തൊരു പോയിന്റ് ഒരു കോമ്പിനേഷൻ എടുക്കാം, അത് യു ആണ്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് ഓടിച്ച് നോക്കാം. ഇവിടെ റിസോഴ്സ് പൂർണ്ണമായി ഉപയോഗിക്കണമെങ്കിൽ പി ബി സി വേണം. ഇവിടെ ചെയ്യുന്നില്ല, റിസോഴ്സ് ഭാഗികമായി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, അല്ലെ കാര്യക്ഷമല്ലാതെ ഉപയോഗിക്കുന്നു. ഇൻസൈഡ് പി ബി സി ആണെങ്കിൽ ഉത്പാദിപ്പിക്കുന്നുണ്ട്. നമുക്ക് ഒരു ബിന്ദു എടുക്കാം, ജി ഒരു പോയിന്റ് എടുക്കുന്നു. പരമാവധി ഇതുവരെ ഉത്പാദനം പുറത്തേക്ക് പോകാൻ പറ്റുകയും അൺഅറ്റൈനബിൾ ആണ്. എക്കോണമി കാനോട്ട് അറ്റൈൻ ദിസ് പോസിബിലിറ്റി ഫോർ പ്രോഗ്രഷൻ. അപ്പൊ എന്ത് ചെയ്യണം? അത് ഞാൻ പറഞ്ഞല്ലോ, വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾ, ഉയർന്ന ഉത്പാദനം ആവശ്യമാണെങ്കിൽ റിസോഴ്സ് എന്ത് ചെയ്യണം? വർദ്ധിക്കണം. അപ്പൊ മൂന്നാമത്തെ പ്രോബ്ലം ഗ്രോത്ത് ഓഫ് റിസോഴ്സ് ആണ്. ഇതാണ് സെൻട്രൽ എക്കണോമിക് പ്രോബ്ലം. നമ്മുടെ ഗ്രാഫിക്കിൽ എക്സ്പ്രസ് ചെയ്യും. ഇതാണ് ആദ്യം ഞാൻ പറഞ്ഞത്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ് ഓഫ് ദി സെൻട്രൽ എക്കണോമിക് പ്രോബ്ലം ഓർ ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ഓഫ് ദി സെൻട്രൽ എക്കണോമിക് പ്രോബ്ലം. അപ്പോ ഇത്രയും കാര്യം പറഞ്ഞത് മനസ്സിലായിരുന്നു. ഈ ഭാഗവും സെൻട്രൽ എക്കണോമിക് പ്രോബ്ലം ലൊക്കേറ്റ് ചെയ്യാൻ പറയുന്നതും പരീക്ഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ഇന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. ഷിഫ്റ്റ് ഓഫ് പിസ് ഈ വർഷം വരും ചാർട്ടുകളിലൊക്കെ നിരന്തരമായി കടന്നു വരുന്ന ഒരു വാക്കാണ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഷിഫ്റ്റ് എന്ന് വെച്ചാൽ മാറ്റം. ഒന്നുകിൽ ഇൻക്രീസ് ആകാം അല്ലെങ്കിൽ ഡിക്രീസ് ആകാം. ഒന്നുകിൽ വക്രം നമ്മൾ പറയുന്ന ഗ്രാഫ് വലത്തോട്ടുമാകാം അല്ലെങ്കിൽ ഇടത്തോട്ടുമാകാം. ഇങ്ങനെയൊക്കെയുള്ള ചില ടിപ്സ് ആണ് എന്ന് ഉപയോഗിക്കുന്നത്. എന്താണ് ഷിഫ്റ്റ് ഓഫ് പി ബി സി? നിലവിൽ ഒരു പി ബി സി വരയ്ക്കുന്നത് ചില അസംപ്ഷൻസിന്റെ ബേസിലാണെന്ന് പഠിച്ചിരിക്കുന്നു. വേരിയസ് കോമ്പിനേഷൻസ് പ്രൊഡ്യൂസ്ഡ് വിത്ത് ദ അവൈലബിൾ റിസോഴ്സസ് ആൻഡ് ഗിവൺ ടെക്നോളജി. റിസോഴ്സ് നിലവിലുള്ള റിസോഴ്സ് അവർ ചെയ്യുന്നില്ല, സാങ്കേതിക വിദ്യയും സ്ഥിരമാണ്. ഈ രണ്ട് കാര്യങ്ങളിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ പി ബി സിയിലും മാറ്റം. എന്തിലൊക്കെയാണ്? റിസോഴ്സിൽ മാറ്റം വരിക, സാങ്കേതിക വിദ്യയിൽ, അല്ലെ സാങ്കേതിക വിദ്യയില് മാറ്റം വരിക. മാറ്റം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഒന്നുകിൽ കൂടാ അല്ലെങ്കിൽ കുറയാം. റിസോഴ്സ് എന്ത് ചെയ്യും? ഒന്നുകിൽ കൂടാ അല്ലെങ്കിൽ കുറയാം. ടെക്നോളജി എന്ത് ചെയ്യാം? പുരോഗമിക്കുക, കുറയാം. നിലവിലുള്ളതിനേക്കാൾ കുറഞ്ഞ
അതുപോലെ ടെക്നോളജി ഉപയോഗിക്കുക. ഇതിനനുസരിച്ചായിരിക്കും ഷിഫ്റ്റ് ഓഫ് പി പി സി ഉണ്ടാക്കുക. പി പി സിയുടെ മാറ്റം പി പി സി ഷിഫ്റ്റ് to the left hand left hand about the pvc shifts are left right knock out right leg shift cheyanamke endaga samarkana ondengil resorts grow cheyanam allengi technology improve cheyanam ओके നിരവധി ഉദാഹരണങ്ങൾ അടിസ്ഥാന സൗകര്യ വികസനം രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കുന്ന മേഖലയാണ്. അവിടെ പുതിയ റോഡുകൾ വരിക, മെട്രോ റെയിൽവേ സ്റ്റേഷൻസ് വരിക, സ്മാർട്ട് സിറ്റി പദ്ധതി ഉണ്ടാകുക, കേരളത്തിൽ ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പോർട്ട് ഡെവലപ്മെന്റ് ഉള്ള വിഴിഞ്ഞം പോർട്ട് ഉള്ള പോർട്ടുകൾ ഡെവലപ്പ് ചെയ്യുക, എയർപോർട്ട് വരിക, ഇത്തരത്തിലുള്ള വികസന പദ്ധതികൾ വരുമ്പോൾ അവരുടെ റിസോഴ്സ് വർദ്ധിക്കും, ടെക്നോളജി ഇംപ്രൂവ് ചെയ്യും. അപ്പോൾ പി പി സി എങ്ങോട്ട് മാറും? വലത്തേക്ക് മാറും. വലത്തേക്ക് മാറുക എന്ന് പറയുമ്പോൾ അർത്ഥം റിസോഴ്സ് വർദ്ധിച്ചിട്ടുണ്ട്, ടെക്നോളജി കൂടിയിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ നമ്മളോട് 4-0 ആയിരുന്നു കോമ്പിനേഷനെങ്കിൽ ചിലപ്പോൾ ഇവിടെ എത്രയായിട്ട് മാറും? 6-0 വർദ്ധിക്കും. അവ കൂടും. ഇത് മുംബൈ എടുത്തത് 10-0 ഇത് 0-12 രണ്ട് സാധനങ്ങളുടെയും കൂടുതൽ അളവുകൾ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഷിഫ്റ്റ് ഓഫ് പി പി സി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അത് മനസ്സിലായെങ്കിൽ തൊട്ടടുത്ത് വളരെ എളുപ്പമാണ്. റൈറ്റ് പറഞ്ഞിട്ടുണ്ട്, ഇനി ലെഫ്റ്റ് ആണ്. പി പി സി ഇടത്തോട്ട് മാറണമെങ്കിൽ മുംബൈ പറഞ്ഞിട്ട് ഓപ്പോസിറ്റ് ആണ്. റിസോഴ്സ് കുറയുന്നു, ടെക്നോളജി കുറയുന്നു, ഇല്ലാതെയുന്നു. അപ്പോൾ പി പി സി എന്ത് ചെയ്യും? ഇത് പൂർണ്ണമായിട്ടും ഇടത്തോട്ട് മാറും. നേരത്തെ ഉണ്ടായിരുന്ന ഉൽപാദനത്തെക്കാൾ കുറഞ്ഞ ഉൽപാദനം മാത്രമേ സാധിക്കുകയുള്ളൂ. എക്സാമ്പിൾ ഇതൊക്കെയാണ്. രണ്ട് സാധനങ്ങളുടെയും ഉൽപാദനത്തിന്റെ അളവിൽ കുറവ്. ഇങ്ങനെയും കേസസ് സംഭവിക്കാം. എപ്പോഴാണ് നമുക്കറിയാം? 2017-18 കാലഘട്ടങ്ങളിലൊക്കെ കേരളത്തിൽ പ്രളയമുണ്ടായി. അപ്പൊ അത്തരം നാച്ചുറൽ കലാമിറ്റീസ്, പ്രളയമാകാം, ഫ്ലഡ് ആകാം, വരൾച്ച, ഡ്രോട്ട് ആകാം, സുനാമി, ഓഖി, യുദ്ധങ്ങൾ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ രാജ്യത്തിന്റെ വിഭവങ്ങൾ കുറയും. സുനാമി ഉണ്ടാകുമ്പോൾ ധാരാളം ആളുകൾ മരിക്കുന്നു, ഫാക്ടറി കെട്ടിടം തകരുന്നു. ജപ്പാനിലെ സുനാമി ദുരന്തം നമ്മുടെ മുമ്പിലുണ്ട്. രാജ്യത്തെ ദരിദ്രമാക്കുന്നു, ആളുകൾ കൊല്ലപ്പെടുന്നു, റിസോഴ്സ് കുറയുന്നു, ഉൽപാദനം കുറയുന്നു. അപ്പോൾ പി പി സി എങ്ങോട്ട് മാറി? ഊഹമായിട്ടും ഇടത്തോട്ട് മാറി. ഇതാണ് ഷിഫ്റ്റ് ഓഫ് പി പി സി. ഇത്രയും ഭാഗമാണ് പി പി സിയുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടത്. ഇതിൽ ഡെഫിനിഷൻ പഠിക്കണം, പി പി സി ഷെഡ്യൂൾ നിർമ്മിക്കാൻ അറിയണം, ഗ്രാഫ് തയ്ക്കാൻ അറിയണം, ഗ്രാഫിൽ സെൽഫ് ഇലക്ട്രോണിക് പ്രോബ്ലം
ലൊക്കേറ്റ് ചെയ്യാൻ പഠിക്കണം. അതേപോലെ തന്നെ ഷിഫ്റ്റ് വലത്തോട്ടും ഇടത്തോട്ടുള്ള ഷിഫ്റ്റിനെ കുറിച്ചും അറിയണം. ഞാൻ പി പി സി പഠിപ്പിച്ചപ്പോ അതിനിടയ്ക്ക് ഒരു കാര്യം പറയുന്നത് ഓർത്തുന്നു, ഒന്നിന്റെ ഒരു ഉത്പാദനം കുറയ്ക്കുന്നു, ഒന്നിന്റെ ഉത്പാദനം കൂട്ടുന്നു, മറ്റൊന്നിന്റെ ഉത്പാദനം കുറയ്ക്കണം. അതിന് പേര് പറഞ്ഞു ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ പറയാം. എന്താണ് ആ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്? അവസര ചെലവ് മലയാളം. ഇത് ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. നിങ്ങളുടെ കൈവശം കുറച്ച് തടികൾ, ആ കടി കൊണ്ട് നമുക്കൊരു ഡെസ്ക് ഉൽപ്പാദിപ്പിക്കാം, മറ്റ് പലതും ഉൽപ്പാദിപ്പിക്കാം. പിന്നെ എനിക്ക് ആവശ്യമായിട്ടുള്ളത് രണ്ട് ചെയർ, രണ്ട് കസേരയും, രണ്ടും ഒരുമിച്ച് പറ്റില്ല, ഒന്നുകിൽ ഒരു ഡെസ്ക് അല്ലെങ്കിൽ രണ്ട് ചെയർ. നിങ്ങൾ തീരുമാനിക്കുകയാണ് ഡെസ്ക് മതി, ചെയർ ആവശ്യമാണ്, പക്ഷെ നാട്ടിൽ ചെയറിന്റെ ഉൽപ്പാദനം മാറ്റും. You decided to produce desk with the book that you have. But now, what is it? What is it? Tender chair. Now, one desk will be able to do it. We will be able to do it. We will be able to do it. ഒരു വസ്തുവിന്റെ ഉൽപാദനത്തിന് വേണ്ടി ബലി കഴിക്കുന്ന വാട്ടം കുറച്ചു എന്താണ് ബലി കഴിക്കുന്ന, സാക്രിഫൈസ് ചെയ്യുക അല്ലെങ്കിൽ ഉപേക്ഷിക്കുക, അതിന്റെ ഇംഗ്ലീഷ് വേർഡ് ഫോർഗോ എന്ന് പറയും. അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് പ്രോഡക്റ്റ് ഓർ സർവീസ്. ഫോർഗോ or sacrifice the for obtaining a thing. Next to the alternative product or service, that is forgot or sacrificed for obtaining a thing. Opportunity cost in the parikshike chodichittundu, define cheyan chodichittundu, exam ezhuthan parikshikku padichu ithre mathram arnjal mathramane athu namukku elupamayittu namukku endu cheyyan pattum formula edukkan pattunnu onnu ulpadikkan mattu upeshikkunnu kejikkunnu ennokke ezhuthiyathu. ഇതിനൊന്ന് ചേർത്ത് മനസ്സിലാക്കേണ്ട മറ്റൊരു വാക്ക്, അതിന് ഷോർട്ട് ഫോം ഉണ്ട്, എം ഒ സി എന്നാണ്, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഈ വർഷത്തെ എക്കണോമിക്സിൽ വിവിധ ആശയങ്ങളോടുകൂടി ചേർന്നിട്ടൊരു വാക്കാണ് മാർജിനൽ. ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും മാർജിനൽ കോൺസെപ്റ്റിൽ നിന്ന് കൂടെ കടന്നു വരും. അത് മനസ്സിലാക്കാൻ ഒരു വാക്യം പറഞ്ഞത് അഡീഷൻ എന്ന് ഓർത്തു. മാർജിനൽ മീൻസ് അഡീഷൻ. അപ്പൊ ഏത് ആശയത്തോട് ചേർന്ന് ആ ആശയവുമായി ബന്ധപ്പെട്ട് എഴുതാൻ കഴിയാം എന്ന് വെച്ചാൽ അർത്ഥം മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നാൽ amount of a good that is sacrificed or forgot for obtaining an additional unit of a good. Number one slide umay opportunity cost alle parannu oru vastu ulpadipikkumbol mattu vastu upekshikkuka idana opportunity cost ane maarilekku kondurum enna kondurathu ഒരു വസ്തുവിന്റെ ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കാൻ തലയുള്ളത് ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കുന്നു ഓരോ യൂണിറ്റ് വർദ്ധിപ്പിക്കും. ഒരു വസ്തുവിന്റെ ഓരോ യൂണിറ്റ് വർദ്ധിക്കുമ്പോഴും തൊട്ടടുത്ത വസ്തുവിന്റെ എത്ര യൂണിറ്റുകൾ ഉപേക്ഷിക്കുന്നു അതാണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതൊരു ടേബിളിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഞാൻ ഡെഫിനിഷൻ പറഞ്ഞു, ഒരു പക്ഷേ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അതൊന്നുകൂടെ മനസ്സിലാക്കാനായിട്ട് ഞാൻ ചെയ്യുന്നുള്ളത് ഈ ടേബിൾ നിങ്ങൾ ഓർമ്മയുണ്ട്.
ഇവിടെ പഠിച്ചതാണ് പ്രൊഡക്ഷൻ പിപിസി യിൽ പഠിച്ചതാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഷെഡ്യൂളിൽ പഠിച്ചതാണ് ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കണ്ടുപിടിക്കാം അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഒന്നിന്റെ ഉൽപാദനം കൂടുമ്പോൾ മറ്റൊന്ന് ഉപേക്ഷിക്കുന്നതാണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അത് പിന്നീട് പഠിപ്പിക്കും അന്നേരം ഇതുമായി ലിങ്ക് ചെയ്യാൻ പറഞ്ഞിരുന്നു ഓർമ്മ കാണും അപ്പൊ ഇത് എങ്ങനെ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കണ്ടുപിടിക്കുക മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല കൂടി കൊടുക്കുക ഇത് ഇക്വേഷൻസ് ഒക്കെ പുസ്തകങ്ങളിൽ കാണാറുണ്ട് നമ്മൾ ഈ ഇക്വേഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ ലളിതമായി നമുക്ക് കണ്ടുപിടിക്കാം ആ സങ്കീർണ വശത്തേക്ക് പോകുന്നില്ല എന്താണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇവിടെ നമ്മുടെ ഉൽപാദനം കൂട്ടുന്നത് എന്തിനാ കോണിന്റെ അപ്പൊ ഉപേക്ഷിക്കപ്പെടുന്നത് കോട്ടന്റെ യൂണിറ്റ് ഇവിടെ കോണിന്റെ ഉൽപാദനം നോക്കും ആദ്യം സീറോ അപ്പൊ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പിന്നെ കോണിന്റെ ഉൽപാദനം ഒരു യൂണിറ്റ് വർദ്ധിക്കുമ്പോൾ കോട്ടന്റെ ഉൽപാദനം എത്ര യൂണിറ്റ് ഉപേക്ഷിച്ചു ഒരു യൂണിറ്റ് ഉപേക്ഷിച്ചു എങ്ങനെ ചെയ്യുന്നത് നേരത്തെ ഉൽപാദിപ്പിച്ച പത്തിൽ നിന്ന് ഇപ്പോഴത്തെ ഉൽപാദനമായ 9 മാറ്റുമ്പോൾ സോ ഫോർ പ്രൊഡ്യൂസിംഗ് 1 യൂണിറ്റ് ഓഫ് കോട്ടൺ വി ഫോർഗോ 1 യൂണിറ്റ് ഓഫ് കോട്ടൺ ക്ലിയർ ആയോ വീണ്ടും ഒരു യൂണിറ്റ് വീണ്ടും വർദ്ധിക്കും 9000 ഉൽപാദനം ഇപ്പോൾ എത്രയാണ് മാറിയത് 7000 മാറി ഇപ്പോൾ 9 മൈനസ് 7 സമം 2 സോ കൂടി കോട്ടന്റെ ഇപ്പൊ എത്രണ്ണം ഉപേക്ഷിക്കേണ്ടി വരുന്നു അതിന് പ്രത്യേക സാങ്കേതികമായ കാരണം കൊണ്ട് അതിപ്പോ പഠിക്കേണ്ട ആവശ്യമില്ല പിന്നീട് മനസ്സിലാക്കി പോകും യൂണിറ്റ് വീണ്ടും അത് യൂണിറ്റ് കൊടുക്കുകയാണ് 3 യൂണിറ്റ് കൊടുക്കും കോട്ടന്റെ ഉൽപാദനം എത്രയായിട്ട് മാറി 4 കുറഞ്ഞു അപ്പൊ എത്ര കുറവ് വന്നു 7 നിന്ന് 4 പോയിന്റ് വരുന്നു വീണ്ടും ഒരു യൂണിറ്റ് കൂടിയപ്പോ ഉപേക്ഷിക്കുന്ന x-axis, y-axis,
അകത്തേക്ക് വളഞ്ഞിരിക്കുന്ന ട്രീറ്റ്മെന്റ് ഇതാണ് ഇത് ഡിക്രീസിംഗ് എന്നാണ് പറയുന്നത് ആ കേസിലാണ് പറയുന്നത് പിന്നിന്റെ എംഒസി എന്തുകൂടെയാകാം കോൺസ്റ്റന്റും ആകാം കോൺസ്റ്റന്റ് ആകാം ഇവിടെ രണ്ടാണെങ്കിൽ മൊത്തം എത്ര ആയിരിക്കും രണ്ടെണ്ണ വാല്യൂ ആയിരിക്കും കിട്ടുക അങ്ങനെയാണെങ്കിൽ ഡിക്രീസിന്റെ ഷേപ്പ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും അല്ലെങ്കിൽ ലീനിയർ ആയിരിക്കും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഭാഗത്ത് പഠിക്കേണ്ടത് ഇത്രയും കാര്യങ്ങൾ വീഡിയോ കണ്ട് മനസ്സിലാക്കി പഠിക്കുക അപ്പോ എല്ലാ ഭാഗവും മനസ്സിലാക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ക്ലാസ് ടീച്ചർ പഠിപ്പിക്കുന്ന അധ്യാപകർ ചോദിക്കാം എല്ലാവർക്കും